ഫ്രണ്ട്സ്, ലത നായർസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു വെള്ളരിക്ക മോരൊഴിച്ച് കൂട്ടാൻ വെക്കാൻ പോകും. തൈര് കട്ട തൈര് വേണം, കുറച്ച് തേങ്ങായും അരച്ച് ചേർക്കണം. അതിപ്പോ ഞാൻ കാണിക്കാൻ പോയ ഇൻഗ്രീഡിയൻസ് ഇതാ. ഇതാണ് വെള്ളരിക്ക, അതായത് ഇതുപോലെ സ്ക്വയറായിട്ട് അരിയണം വെള്ളരിക്ക. പിന്നെ അതിന്റെ കൂടെ പച്ചമുളക് ഇതാ റൗണ്ട്, ഇങ്ങനെ കഷ്ണമായിട്ടായിരുന്നു, അത് ഇങ്ങനെ റൗണ്ട് റൗണ്ട് ആയിട്ട് കട്ട് ചെയ്യണം, റൗണ്ട് റൗണ്ട് ആയിട്ട്. പിന്നെ മഞ്ഞള്, ഇനി ഉപ്പ് ചേർക്കാം. മഞ്ഞള് ഉപ്പ് ചേർത്ത് വേവിക്കുക. മുളക് ഉണ്ട്, പച്ചമുളക് ഉണ്ട്, അതുകൊണ്ട് മുളക് കൊണ്ട് ഞാൻ ഇടുന്നില്ല, പച്ചമുളക് ഉള്ളത് കൊണ്ട്. ഓക്കെ, ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക, അത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. കട്ട തൈര ഒഴിക്കാൻ പോകുന്ന ഈ കട്ട തൈര്, അതിന് ചേർന്ന തേങ്ങയാണിത്. ഈ തേങ്ങ ഒരു നുള്ള ജീരകവും ചേർത്ത് നല്ലവണ്ണം അരയ്ക്കണം. നല്ലവണ്ണം അരച്ചിട്ട് ഇത് വേകുമ്പോ ചേർക്കണം. ഇതിലേക്ക് ഞാൻ രണ്ട് കരിയേപ്പിലയുടെ തണ്ട് ഇട്ട് സ്റ്റവ് കത്തിക്കാം. ഇനി ഇത് ഇതൊന്ന് വേഗട്ടെ, അടപ്പ് അടച്ചു വെക്കാം. നല്ലപോലെ തിളയ്ക്കുമ്പോ ഒന്ന് ഇളക്കി കൊടുക്കണം, അപ്പൊ നമുക്ക് വെള്ളം എന്തുമാത്രം വേണമെന്ന് അറിയാൻ പറ്റും. ഓക്കെ, ശരി. ഇനി നമുക്ക് തേങ്ങ അരക്കിട്ട്, ഞാൻ ഇത് വേകുമ്പോഴത്തേക്ക് തേങ്ങ അരച്ചു കൊടുത്ത് തുറന്ന് നോക്കാം. ഒഴിച്ച വെള്ളം എല്ലാം നല്ലപോലെ വറ്റി വെള്ളരിക്ക നല്ലപോലെ വെന്തു. ഇതാ നല്ലപോലെ വെന്തു. ഇനി ഇതിലേക്ക് ഇതാ തേങ്ങ അരച്ചതാണ്, ഇതാ തേങ്ങായും ജീരകവും കൂടെ അരച്ചത്, അത് ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഒന്ന് തിളച്ചിട്ട് സ്റ്റവ് ഓഫ് ചെയ്യും. ഇതാണ്, ഇത്രയും വെള്ളമേ ആകാവുള്ളൂ. ഇനി ഇതിലേക്ക് ഞാന് ഇത് കട്ട തൈര് ഒന്ന് ഉടച്ചതാണ്, ആ ഉടച്ച തൈര് ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഞാൻ തീ കത്തിച്ചിട്ടില്ല, ഇതിന്റെ അടുപ്പ് ഓഫാണ്. നല്ലപോലെ ഇളക്കി, ഇനി ഒന്ന് തീ ഒന്ന് ചൂടാക്കാനായിട്ട് തീ കത്തിക്കാം. തിളച്ചാൽ ഇത് പിരിഞ്ഞു പോകും തൈര് തന്നെ, അല്ല തീ കത്തിച്ചാൽ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് ഇതിന് ഇതിന് ഇത് വേറെ ഒരു തരത്തിൽ വെക്കുമ്പം അത് കുറുക്ക് കാളനാവും, കുറുക്ക് കാളൻ. അത് കുറുക്കിയെടുക്കണം അടുപ്പത്ത് തീ കത്തിച്ച് വെച്ചോണ്ടിരിക്കണം. ഇതിപ്പൊ ഞാന് മോര് കറിയായിട്ടാ വെക്കുന്നത്. മോര് കറി എന്ന് പറഞ്ഞാല് തൈരൊഴിച്ച് വെള്ളരിക്ക മോര് കറി. ഓക്കെ, തീ കെടുത്തി ഞാൻ തീനിയില്ല. ഇതിലേക്ക് ഈ മോരൊക്കെ ചേർക്കുമ്പോ എപ്പോഴും നമ്മള് ഉലുവായുടെ പൊടി ചേർക്കുക, ഇതിന്റെ മേമ്പൊടിയായിട്ട്. ഇത്രയും മതി, ഒരു ടീസ്പൂൺ ഉലുവാപ്പൊടി അതിന്റെ മേളിലിടണം. അതിനുശേഷം പച്ച കരിയേപ്പില, ഇവിടെ വെച്ചു തീ കത്തിച്ചു. താഴെ തീരെ കുറഞ്ഞ തീയില് എണ്ണ ചൂടാകാനായിട്ട് ശകലം കൂടുതലാക്കാം. ഇതാ ഒരു ടേബിൾ സ്പൂൺ എണ്ണ, കടു വറക്കാൻ എപ്പോഴും ഒരു ടേബിൾ സ്പൂൺ എണ്ണ വേണം. ഇത് എണ്ണ ചൂടായിട്ട് തീ അങ്ങ് താക്കണം. ഞാന് തീ താത്തു, തീരെ താത്തു തീ. ഇനി ഇതിലേക്ക് കടു കിട്ടു, കടുവെല്ലാം പൊട്ടണം. തീ കൂടി വെച്ചാല് അത് കരിയും, കരിഞ്ഞാൽ ശരിയാകില്ല, കടുക് കരിയാൻ പാടില്ല. കടുവെല്ലാം പൊട്ടി ഇതിലേക്ക് ചുവന്ന മുളക് ഇട്ടു. ചുവന്ന മുളക് ഇട്ട് ഒന്ന് മൂക്കണം. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവ ഇടും.
അത് കടുതടിച്ചതിന്റെ മണത്തിനാണ്. നല്ല മണമായിരിക്കും. കരിയേപ്പില, ഓഫ് ചെയ്ത് സ്റ്റൗ ഓഫ് ചെയ്ത് ഞാൻ ഇതിങ്ങനെ തിളച്ചോണ്ടിരിക്കുമ്പോ നമുക്ക് ഇതിലേക്ക് പകർത്താം. നമ്മുടെ മോര് കറി റെഡി. മോര് കറി വെള്ളരിക്ക മോരൊഴിച്ച് കറി. ഓക്കെ, അപ്പം ഇത്രയും നേരം ഇത് വാച്ച് ചെയ്തതിന് എല്ലാവർക്കും നന്ദി, നമസ്കാരം.